തവനൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫിറോസ് കുന്നംപറമ്പിലിന്റെ നാമനിർദ്ദേശ പത്രിക സൂപ്പർ ഹിറ്റായി. മലപ്പുറം ജില്ലയിൽ സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ തിരഞ്ഞതും ഡൗൺലോഡ് ചെയ്തതും ഫിറോസിന്റെ സത്യവാങ്മൂലമാണ്. 400-ലേറെ പേരാണ് സത്യവാങ്മൂലം ഡൗൺലോഡ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂല പ്രകാരം ഫിറോസിന്റെ ആസ്തി 52,58,000 രൂപയാണ്. കമ്പോളത്തിൽ 2,95,000 രൂപ വില വരുന്ന ഭൂമിയുണ്ട്. 2,053 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ കമ്പോള വില ഏകദേശം 31,50,000 രൂപയാണ്. ഇതുകൂടാതെ 80,000 രൂപയുടെ വസ്തുവും കൈവശമുണ്ട്. 10-ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രത്യേകിച്ച് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഈ നന്മ മരത്തിനാണ് 2,053 സ്ക്വയർ ഫീറ്റുള്ള വീടും പുതിയ ഇന്നോവ ക്രിസ്റ്റ കാറുമുള്ളത്. വീടിന് വിലയിട്ടിരിക്കുന്നത് 31,50,000. ആളുകളെ ഫൂളാക്കുന്ന വിലയല്ലേ ഇത്. 2,053 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിയാൻ 31,50,000 മാത്രമേ ചെലവാവുകയുള്ളൂ. ആ കോൺട്രാക്ടറെ ഒന്ന് പരിചയപ്പെട്ടിരുന്നെങ്കിൽ അതുപോലെ ഒരു വീടിൻ്റെ പണി കൊടുക്കാമായിരുന്നു. അതുമാത്രമല്ല, 31,50,000 പകരം 35,00,000 കൊടുക്കാം ആ വീട് ഫിറോസ് തരുമെങ്കിൽ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത്. മാത്രമല്ല, 2 ക്രിമിനൽ കേസുകളും പറയുന്നു. പക്ഷേ അതിനെക്കുറിച്ച് മറ്റ് വിശദാംശങ്ങളൊന്നും പറയുന്നുമില്ല. 2 ക്രിമിനൽ കേസുകൾ മാത്രമേ ഉള്ളോ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. പാവങ്ങളെ പറ്റിച്ചത് തന്നെ രജിസ്റ്റർ ചെയ്യാത്ത എത്രയോ കേസുകൾ ഉണ്ടാകുമെന്നാണ് മറ്റൊരു ചർച്ച. ഏതായാലും വാക്കിനും നാക്കിനും നിറിയില്ലാത്ത, ചാരിറ്റിയിൽ ക്ലാരിറ്റി ഇല്ലാത്ത വാക്കുകൾ മാറി മാറി പറയുന്ന ഇയാളെയൊക്കെ ഒരു ജനപ്രതിനിധിയായാൽ ആ മണ്ഡലത്തിലുള്ളവർ എങ്ങനെ സഹിക്കുമെന്നാണ് ഏറെ പേരും സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നത്. ഇയാളെക്കുറിച്ചുള്ള ചർച്ചകൾ കണ്ടാലും കേട്ടാലും, ഇയാളുടെ വെട്ടുകിളികളുടെയും തെറിവിളി കണ്ടാലും അയാൾക്ക് വോട്ട് കൊടുക്കാൻ ഒരാൾ പോലും തയ്യാറാവുകയില്ല. സമൂഹ മാധ്യമങ്ങൾ വിറ്റ് പാവങ്ങളെ പറ്റിക്കുന്നവർക്ക് വോട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും പരിഭവമില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി കിട്ടിയ പണത്തിൻ്റെ 60% എടുത്തിട്ട് ബാക്കി 40% എതിർ സ്ഥാനാർത്ഥികൾക്ക് വീതം വെച്ച് കൊടുക്കുമെന്ന് സംശയം പ്രകടിപ്പിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. വോട്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഫിറോസിന് ആവശ്യമുള്ള വോട്ടുകൾ എടുത്തിട്ട് ബാക്കി എതിർ സ്ഥാനാർത്ഥികൾക്ക് വീതം വെച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചവരും ഏറെയാണ്. ഏതായാലും ഈ നന്മ മരവും വെട്ടുക്കിളികളും തവനൂരിൽ കിടന്ന് വെള്ളം കുടിക്കുകയാണ്. 1-ാമത് പൊരിയുന്ന വെയിൽ, അതുകൊണ്ട് തന്നെ വെള്ളം കൂടി അല്പം കൂടും. സമൂഹ മാധ്യമത്തിൻ്റെ പിന്തുണ എത്ര കിട്ടിയാലും അത് തവനൂരിൽ വോട്ടായി മാറുമോ, അത് കണ്ടറിയേണ്ട കാര്യമാണ്. നമുക്ക് കാത്തിരിക്കാം.